എഡിജിപി ആരുടെ ദൂതൻ? വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം. മുഖ്യമന്ത്രിയും പോലീസ് മേധാവിയും ക്ലിഫ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. എഡിജിപി എംആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് നിർണായക ചർച്ച. ക്രൈംബ്രാഞ്ച് എഡിജിപി എച്ച് വെങ്കടേഷിനെ ക്ലിഫ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തി. കൂടിക്കാഴ്ച മുക്കാൽ മണിക്കൂറോളം നീണ്ടു എന്നുകൂടി ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഷഫീദ് റാവുത്തർ നൽകും തിരുവനന്തപുരത്തിന് കൂടുതൽ വിവരങ്ങൾ. ഷഫീദ്, സംസ്ഥാനത്ത് ഒരുപക്ഷെ സർക്കാരിനും ഒപ്പം LDF അല്ലെങ്കിൽ CPM ആകെ പ്രതിസന്ധി ഉണ്ടാക്കാവുന്ന സംഭവ വികാസങ്ങൾ വരുന്നു, പുതിയ വാർത്തകൾ വരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും പോലീസ് മേധാവിയും ക്ലിഫ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത്. ഈ എഡിജിപി എംആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ചയായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരങ്ങൾ പറയും. സംസ്ഥാനത്തെ സംബന്ധിച്ച് തന്നെ സംസ്ഥാന സർക്കാരിനും CPMനും പോലീസിനും വലിയ തരത്തിൽ സംശയം ജനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇവരെ ഈ സംവിധാനങ്ങളൊക്കെ സംശയം ജനിപ്പിക്കുന്ന ചില വാർത്തകളാണ് പുറത്തുവരുന്നത്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി എംആർ അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. അതിൽ രണ്ട് RSS നേതാക്കൾ, ഒന്ന് ദത്താത്രേയ ഹൊസബലെ, രണ്ടാമത്തേത് തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ച റാം മാധവുമായിട്ടായിരുന്നു. അപ്പോൾ പോലീസിൽ സംഘീവൽക്കരണം അല്ലെങ്കിൽ കായവൽക്കരണം എന്നുള്ള ആക്ഷേപം അത് മുന്നണിക്കുള്ളിൽ തന്നെ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പോലീസിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയ നീക്കം അല്ലെങ്കിൽ കൂടിക്കാഴ്ചകൾ അത് സർക്കാരിനെ തന്നെ സംശയം നിലനിർത്തിയിരുന്നു. മാത്രമല്ല അത് വലിയ തരത്തിൽ പോലീസിന് തലവേദനയും ഉണ്ടാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് അല്പസമയം മുൻപ് ക്ലിഫ് ഹൌസിൽ വെച്ച് വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടന്നത്. പതിവില്ലാത്ത ഒരു കൂടിക്കാഴ്ച എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്ന വിവരം. സാധാരണഗതിയിൽ വലിയ ആഭ്യന്തര വകുപ്പ് ബന്ധപ്പെട്ട് വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി DGPയെ ക്ലിഫ് ഹൌസിലേക്ക് വിളിപ്പിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദം, പോലീസുമായി ബന്ധപ്പെട്ട വിവാദം അത് ഇതായിരുന്നു. അത് ഈ ലോ ആൻഡ് ഓർഡർ DGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയായിരുന്നു. അപ്പോൾ ആ കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയും DGP തമ്മിലുള്ള ചർച്ചയായി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. ഏതെങ്കിലും നിർണായകമായ നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ചില തീരുമാനങ്ങൾ എടുക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത്. പ്രതിപക്ഷം ഈ വിഷയത്തെ കാര്യമായി ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മൗനമടക്കമുള്ള കാര്യങ്ങൾ അത് ചോദ്യം ചെയ്തിരുന്നു. കൂടാതെ RSS നേതാക്കളുമായി സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ DGP കൂടിക്കാഴ്ച നടത്തിയ വിവരം സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിച്ചിട്ട് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി അക്കാര്യത്തിൽ വിശദീകരണം പോലും ചോദിച്ചില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഇക്കാര്യത്തിലെ രാഷ്ട്രീയ ആയുധം. അതടക്കമുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ DGPയുമായി ചർച്ച ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന വരാനിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ വിവരം വരും മണിക്കൂറുകളിൽ പുറത്തുവരും. പറഞ്ഞു. യെസ്, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. ക്ലിഫ് ഹൗസിൽ നടന്ന ചർച്ചയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനം.